അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം. ചിറകുകളില്ല, ദേശാന്തരം വിധിച്ചിട്ടില്ല, ആകാശവും സ്വന്തമല്ല. എന്നിട്ടും അത് പറക്കുന്നു, കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച്. പ്രകൃതിയിൽ നിന്നുള്ള കൗതുകങ്ങളും കാഴ്ചകളും ബിംബങ്ങളും അനുഭവങ്ങളും അതിസൂക്ഷ്മമായി അവതരിപ്പിക്കുന്ന കവിയാണ് വീരാൻകുട്ടി. അത്തരമൊരു കവിതയാണ് സ്മാരകം. അപ്പൂപ്പൻതാടിയുടെ യാത്രയാണ് കവി ഇവിടെ പ്രമേയമായി സ്വീകരിക്കുന്നത്. അപ്പൂപ്പൻതാടിയുടെ പറക്കലിനെ ധീരമെങ്കിലും എളിയ ഒരു ശ്രമമായി നാം കാണണം. സാധാരണയായി പറക്കുന്നവയ്ക്കുണ്ടാകുന്ന വലിയ ലോകങ്ങളുടെ സാധ്യതകൾ ഇവർക്കില്ല. ദേശാന്തര യാത്രകൾ വിധിച്ചിട്ടില്ല, അതിന് സ്വന്തമായി ഒരാകാശവുമില്ല. എന്നിട്ടും അപ്പൂപ്പൻ താടി താനായി നിൽക്കാൻ പോകുന്ന തന്റെ വിത്തിനെയും മടിയിൽ വെച്ച് പറക്കുന്നു. അത് കാണും സ്വപ്നത്തിലെ മരത്തിന്റെ തണലിൽ നാളെ ഒരാൾ വന്നിളവേൽക്കും എന്ന കവിത അതിനറിയില്ല. അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു. അതിനെ പക്ഷിയെന്ന് വിളിക്കാതിരിക്കാൻ നാം കാണിക്കുന്ന കരുണയിൽ അത് കുറച്ചുകൂടി ദൂരം പോയേക്കും. പുറത്തുനിന്നുള്ള അറിവോ പ്രചോദനമോ സ്വാധീനമോ ഒന്നും അതിനില്ല. മറ്റുള്ളവരുടെ പ്രതീക്ഷയോ സ്വപ്നമോ സ്തുതിഗീതമോ ഒന്നും അപ്പൂപ്പൻ താടിയെ അലട്ടുന്നില്ല. വലിയ അറിവുകളുടെയോ ബാധ്യതകളുടെയോ ഭാരമില്ലാതെ അതങ്ങനെ പറക്കുകയാണ്. അതിനെ പക്ഷി എന്ന് വിളിക്കാത്തത് നാം അതിനോട് കാണിക്കുന്ന വലിയ ഒരു കാരുണ്യമാണ്. അതിലൂടെ അപ്പൂപ്പൻ താടിക്ക് കുറച്ചു ദൂരം കൂടി യാത്ര ചെയ്യാനാവും. മറ്റൊരാളുടെ സ്വാധീന വലയത്തിൽ വീഴാതെ തന്റേതായ ഇഷ്ടത്തിനൊത്ത് ജീവിക്കുന്നവർക്ക് പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്ക് പറന്നുയരാൻ കഴിയും. ധീരമെങ്കിലും എളിയ അതിന്റെ ശ്രമം വീണുപോകുന്നിടത്ത് സ്മാരകമായി ഉയർന്നു വന്നേക്കും. ആരും അറിയാതെ നാളെ ഒരു മരം. അപ്പൂപ്പൻതാടിയുടെ പറക്കത്തെ കാവ്യാരംഭത്തിൽ വിനീതമായ ശ്രമമെന്ന് വിളിച്ചെങ്കിലും അവസാന ഘട്ടത്തിൽ ധീരമായ എളിയ ശ്രമം എന്നായി മാറുന്നുണ്ട്. വീണു പോകുന്നിടത്ത് പോലും അതില്ലാതാകുന്നില്ല, അവിടെ അത് മരമായി ഉയർന്നു വരും. ഈ വളർച്ച പോലും ആരും അറിയാതെയാവും. എല്ലാവർക്കും തണൽ വിരിക്കുന്ന മരമായി മാറി പുതിയ ദിക്കുകളിലേക്ക് അപ്പൂപ്പൻ താടി അതിന്റെ യാത്ര തുടരും. പുതിയ പുതിയ ദിശകളിലേക്ക് പുതിയ അപ്പൂപ്പൻ താടികളെ പറത്തുന്ന മരമാകുന്നതോടെ കവിതയിലെ ഈ അപ്പൂപ്പൻ താടി ഒരു സ്മാരകമായി എന്നും നിലനിൽക്കും. Thank you.